സോഷ്യൽ മീഡിയ താരം കൃഷ്ണപ്രിയയുടെ മരണം വലിയ ഞെട്ടലാണ് ആരാധകർക്കിടയിൽ ഉണ്ടാക്കിയത്. എന്തുകൊണ്ടാണ് തങ്ങളുടെ പ്രിയ താരം കിടപ്പുമുറിയിൽ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിൽ എത്തിയത് എന്നാണ് അവർ ഇപ്പോൾ ഉയർത്തുന്ന ചോദ്യം. താരത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ജീവൻ ഒടുക്കിയതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലെ കമൻറ്റ് ബോക്സിൽ കൃഷ്ണപ്രിയ തൻ്റെ ബബ്ലു G8 എന്ന ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്നും ഇട്ട ചില കമൻറ്റുകളാണ് ഈ ദുരൂഹതയ്ക്ക് പിന്നിൽ. വിനീത എന്ന പേരിലുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ് സംശയം ഉയർത്തുന്ന കമൻറ്റുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഒരു ചലച്ചിത്ര താരത്തിൻ്റെ ചിത്രങ്ങളാണ് അക്കൗണ്ടിലുള്ളത്. ഇതൊരു വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡിയർ, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോക്കോളൂ, പിന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യില്ല. എന്താണ് എല്ലാവരും മിണ്ടാതിരിക്കുന്നത്? ഇതെൻ്റെ റിക്വസ്റ്റാണ്. എന്നോട് പറയൂ, നിങ്ങൾക്ക് കാര്യം പറഞ്ഞുകൂടെ? നിങ്ങൾക്കൊക്കെ ഇത് എന്താണ് പറ്റിയത്? എന്നും കൂടെ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരാവശ്യം വന്നപ്പോൾ ആരുമില്ലല്ലോ. എന്തിനാണ് എല്ലാവരും എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ തുടങ്ങി 6 കമൻറ്റുകളാണ് 3 മുൻപ് കൃഷ്ണപ്രിയ വിനീത എന്ന അക്കൗണ്ടിലെ അവസാന പോസ്റ്റിന് താഴെ എത്തിയിരിക്കുന്നത്. ഈ അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുമായി കൃഷ്ണപ്രിയയ്ക്ക് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാം എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന സംശയം. അതോടൊപ്പം തന്നെ ഇതായിരിക്കും മരണകാരണം എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. എന്തായാലും ഈ അക്കൗണ്ടിനെ പറ്റിയുള്ള വിവരങ്ങൾ കേസ് അന്വേഷിക്കുന്ന കൊടുങ്ങല്ലൂർ പോലീസ് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അക്കൗണ്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണെന്ന് കണ്ടെത്താനായി ഇൻസ്റ്റഗ്രാമിൻ്റെ പേരൻ്റ് കമ്പനിയായ മെറ്റക്കും റിക്വസ്റ്റ് നൽകിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ അക്കൗണ്ട് ഉടമയെ കണ്ടെത്തിയാൽ കൃഷ്ണപ്രിയ ജീവനൊടുക്കിയതിന് പിന്നിലെ കാരണവും കണ്ടെത്താനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം കൃഷ്ണപ്രിയയുടെ ഇൻസ്റ്റഗ്രാമിലെ അവസാന പോസ്റ്റിന് താഴെയും ഇത്തരത്തിലുള്ള കമൻറ്റുകളുണ്ട്. കൃഷ്ണപ്രിയയുടെ ഫോട്ടോ വൾഗറായി ഫേസ്ബുക്ക് പോസ്റ്റ് വഴി കണ്ടെത്തിയെന്നും ഇത് റിപ്പോർട്ട് ചെയ്യാൻ കൃഷ്ണപ്രിയ ആവശ്യപ്പെട്ടിരുന്നു എന്നും ഈ കമൻറ്റുകളിൽ പറയുന്നു. ഈ കമൻറ്റുകൾക്ക് പിന്നിലെ സത്യം എന്താണെന്നും കേസ് അന്വേഷണത്തിൽ തെളിയേണ്ടതുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ കൃഷ്ണപ്രിയ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ആത്മഹത്യക്ക് ശ്രമിച്ച കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. കിടപ്പുമുറിയിൽ അവശനിലയിൽ കണ്ടെത്തിയ കൃഷ്ണപ്രിയയെ ആശുപത്രിയിലെത്തിച്ചു. ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് മരണപ്പെട്ടത്. 2 മുൻപാണ് കൃഷ്ണപ്രിയയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില ഗുരുതരമായതോടെ ശനിയാഴ്ച രാവിലെ മരണപ്പെടുകയായിരുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെ നൃത്ത വീഡിയോകൾ പങ്കുവെച്ചുകൊണ്ടാണ് കൃഷ്ണപ്രിയ ഇൻസ്റ്റഗ്രാം താരമായത്. നിരവധി ഫോളോവേഴ്സാണ് കൃഷ്ണപ്രിയയ്ക്കുള്ളത്. 70,000+ ഫോളോവേഴ്സാണ് കൃഷ്ണപ്രിയയുടെ ഇൻസ്റ്റഗ്രാമിലുള്ളത്. സോഷ്യൽ മീഡിയയിൽ കൃഷ്ണപ്രിയയുടെ വിയോഗത്തെ തുടർന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പോസ്റ്റുകളാണ് പ്രചരിക്കുന്നത്.